നന്ദലക്ഷ്മി, രചന രാഖി നായർ, അവതരണം ഷാഹുൽ മറിയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. അടുത്ത ദിവസം രാവിലെ ഓഫീസിൽ പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങിയതായിരുന്നു അനന്തു. ശ്വേത നേരത്തെ തന്നെ ഹോസ്പിറ്റലിലും പ്രഭാകരൻ ഓഫീസിലും പോയിരുന്നു. മോനെ, നീ കഴിക്കുന്നില്ലേ? വലത് സ്ലീവ്സിന്റെ ബട്ടൺ ഇട്ടുകൊണ്ട് വേഗത്തിൽ സ്റ്റെപ്സ് ഇറങ്ങി വരുന്ന അനന്തുവിനോടായി ശോഭ ചോദിച്ചു. ഇല്ലമ്മേ, സമയമില്ല, ഓഫീസിലെത്തേണ്ട ഒരു അത്യാവശ്യമുണ്ട്, പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ടത്. സെക്യൂരിറ്റി റൂമിൽ നിന്നാണല്ലോ, പറഞ്ഞുകൊണ്ട് തന്നെ ശോഭ പോയി ഫോൺ എടുത്തു. ആണോ, ആരൊക്കെയാ? ആ, കയറ്റി വിട്ടുള്ളൂ. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് സോഫയിലായിരുന്നു ഷൂസ് ഇടുന്ന അനന്തുവിൻ്റെ അടുത്തേക്ക് വന്ന് ശോഭ. മോനെ, നിന്നെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ടെന്ന്. എന്നെ കാണാനോ? ആരാ? അറിയില്ല, ഒരു സ്ത്രീയും പുരുഷനാണെന്നാ പറഞ്ഞ്. നിന്നെ കാണേണ്ടെന്തോ ഒരു അത്യാവശ്യമുണ്ടത്രേ, അതുകൊണ്ട് ഞാൻ അവരെ കയറ്റി വിടാൻ പറഞ്ഞു. അതാറ എന്നെ കാണാൻ നീ നേരില്ലാ നേരത്ത്. ആ, എന്തായാലും വരട്ടെ. അതും പറഞ്ഞ് സോഫയിൽ നിന്നെണീറ്റതും കോളിംഗ് ബെൽ ശബ്ദം കേട്ടത് ഒന്നിച്ചായിരുന്നു. അനന്ത് തന്നെയാണ് പോയി വാതിൽ തുറന്നു. വെളുത്ത് മെലിഞ്ഞ ചുരിദാർ ധരിച്ചൊരു പെൺകുട്ടി, വളരെ നാടൻ രീതിയിൽ പാമ്പോലെയാണ് നിൽക്കുന്നത്. അവൾക്കടുത്തായി മറ്റൊരു ചെറുപ്പക്കാരും നിൽക്കുന്നു. മുന്നിൽ നിൽക്കുന്ന അനന്തുവിനെ കണ്ടതും അവർ രണ്ടുപേരും പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ആരാ? അനന്തകൃഷ്ണൻ സാറല്ലേ? അതെ, നിങ്ങളാരാ? എൻ്റെ പേര് ജാൻസി, ഇതെൻ്റെ ഭർത്താവ് രൂപേഷ്. ഞങ്ങൾ അനന്തകൃഷ്ണൻ സാറിനെയും ശ്വേതമേഡത്തിനെയും കാണാൻ വേണ്ടി വന്നതാ. വരൂ, അകത്തേക്ക് ഇരിക്കാം. അവർ രണ്ടുപേരെയും നോക്കി അനന്ത് പറഞ്ഞു. വീടിനകത്തേക്ക് കയറി അനന്ത് ചൂണ്ടിക്കാണിച്ച സോഫയിൽ ജാൻസി രൂപേഷും ഇരുന്നു. അവർക്ക് ഓപ്പോസിറ്റായിട്ടുള്ള സോഫയിൽ അനന്തവും ശോഭയും ഇരുന്നു. നിങ്ങളാരാ? എന്നാൽ എന്നെ കാണാൻ വന്ന്? ഞാനുമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പരിചയം? മുന്നിൽ നിൽക്കുന്ന രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് ചോദ്യഭാവത്തിൽ അനന്ത് ചോദിച്ചു. സാറുമായിട്ട് ഞങ്ങൾക്കൊരു പരിചയമില്ല, പക്ഷേ സാറിൻ്റെ വീട്ടിലുള്ള മറ്റൊരു വ്യക്തിയായിട്ട് ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. ആരുടെ കാര്യം നിങ്ങൾ ഈ പറയുന്നേ? ശോഭ ചോദിച്ചു. വളച്ചു കിട്ടില്ലാത്ത കാര്യങ്ങൾ പറയാം. നിങ്ങൾ നവജീവൻ ഓർഫനേജിൽ നിന്ന് ദത്തെടുത്ത് ഞങ്ങളുടെ മകനെയാണ്. വെറും ഒരു 3 മാസക്കാലത്തേക്ക് മാത്രം എനിക്ക് അവനെ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനിടയിൽ ഇങ്ങനെ ഒരു ദത്തെടുപ്പ് നടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. ഞങ്ങൾ വന്ന് ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയാൻ വേണ്ടിയാണ്, രൂപേഷ് പറഞ്ഞതും ആ വാക്കുകൾ വിശ്വസിക്കാൻ കഴിയാതെ മുഖത്തോട് മുഖം നോക്കി അനന്തവും ശോഭയും. നിങ്ങൾ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല, വിശ്വസിക്കില്ല ഞാൻ. സത്യമാണ് സർ, രൂപേഷട്ടം പറഞ്ഞ എല്ലാം സത്യം. പുറത്തു പറയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ, അതുകൊണ്ട് എനിക്ക് എൻ്റെ മോൻ അന്ന് ആ ഓർഫനേജിൽ ഉപേക്ഷിക്കേണ്ടി വന്ന്. അവനവിടെ ഉപേക്ഷിച്ച ഓരോ നിമിഷവും മരിച്ച് ജീവിക്കായിരുന്നു ഞാൻ. എനിക്കെൻ്റെ കുഞ്ഞിനെ വിട്ടുതരണം സർ, വിട്ടുതരണം. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെന്ന് ഞങ്ങളെങ്ങനെ വിശ്വസിക്കും? പെട്ടെന്ന് ഒരു ദിവസം രണ്ടുപേര് വന്ന് നിങ്ങളുടെ കുഞ്ഞിൻ്റെ അമ്മയാണെന്ന് പറഞ്ഞാൽ അവന് വെറുതെ അങ്ങ് എടുത്തുതരാൻ പറ്റുമോ? ദേഷ്യവും സങ്കടവും നിറഞ്ഞ ഭാഗത്തിൽ ശോഭ ചോദിച്ചു. തെളിവുണ്ട്, അവനന്ന് ആ രാത്രി ഓർഫനേജിൻ്റെ നടയിൽ ഉപേക്ഷിക്കുമ്പോൾ ഞാനൊരു ലെറ്റർ എഴുതി വെച്ചിരുന്നു. ഇവനൊരു പ്രശസ്തനായ വ്യക്തിയുടെ മകനാണെന്നും ചില കാരണങ്ങളാൽ അവൻ അവിടെ ഉപേക്ഷിക്കുകയാണെന്നും 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചിരുമ്പോൾ എൻ്റെ കുഞ്ഞിനൊരു പോറൽ പോലും പറ്റാതെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്നായിരുന്നു ആ ലെറ്ററിലുണ്ടായിരുന്നു. ആ ലെറ്ററിൽ ഞാൻ പറഞ്ഞിരുന്ന പ്രശസ്തനായ വ്യക്തി ഇദ്ദേഹമാണ്, എൻ്റെ ഭർത്താവ് രൂപേഷ്. ഓൾ ഇന്ത്യ സ്വിമ്മിംഗ് കോമ്പറ്റീഷനിൽ ഫസ്റ്റ് റണ്ണപ്പായിരുന്നു രൂപേഷേട്ടൻ. ഇനി എന്ത് തെളിവാണ് നിങ്ങൾക്ക് വേണ്ട? അവൻ ഞങ്ങളുടെ കുഞ്ഞാണെന്ന് തെളിയിക്കാൻ. നിങ്ങളിവിടെ വന്നിരുന്ന എന്തൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞു ഞാൻ തരില്ല, ദയവായിട്ട് ഇറങ്ങിപ്പോണം പ്ലീസ്. ദേഷ്യവും അമർഷവും വിഷമവും നിറഞ്ഞ ഭാഗത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്നും ചാടി എണീറ്റു അനന്തു. ശേഷം പുറത്തേക്കുള്ള ഡോർ ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. സാറേ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നില്ലെങ്കിൽ ഇവിടെ ഈ വീട്ടുമുറ്റത്ത് ആത്മഹത്യ ചെയ്യും ഞാൻ. പിന്നിൽ ജാൻസിയുടെ ശബ്ദം കേട്ടോ ഒന്ന് നിന്ന് സംശയഭാവത്തിൽ തിരിഞ്ഞ് അവരുടെ മുഖത്തേക്ക് നോക്കി അനന്തു. ഉടൻ തന്നെ സോഫയിൽ നിന്ന് എണീറ്റ് അനന്തുവിൻ്റെ അടുത്തേക്ക് വന്ന് ജാൻസി. നൊന്ത് പ്രസവിച്ച ഒരമ്മയാ സാറേ, ഇത്രയും ദിവസം അവനെ പിരിഞ്ഞതിൻ്റെ വേദന എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചുതരണം, ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം. അതും പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അനന്തുവിൻ്റെ കാലിലേക്ക് വീണു ജാൻസി. ഉടൻ തന്നെ അനന്തു അവളെ പിടിച്ചെണീപ്പിച്ച് നിർത്തി. അവൾ പറഞ്ഞല്ലോ സത്യം സാറേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മോനെ വിട്ടുതരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ വീട്ടുമുറ്റത്ത് ആത്മഹത്യ ചെയ്യും. ഞങ്ങളുടെ മോനില്ലാതെ ഒരു നിമിഷം പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. കനിവുണ്ടാവണം, എൻ്റെ കാര്യം മറന്നേക്ക്, ഒരമ്മയുടെ കണ്ണുനീര് കണ്ടില്ലെന്ന് അടിക്കരുത് സാർ. പെട്ടെന്ന് രൂപേഷ് പറയുന്ന വാക്കിൽ കേട്ടതും ലക്ഷ്മിയുടെ മുഖമാണ് അനന്തുവിന് ഓർമ്മന്ന്. സ്വന്തം കുഞ്ഞ് മരിച്ചു എന്നുള്ളതറിഞ്ഞ് ലക്ഷ്മി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളും ദുഃഖവും എത്രയാണെന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചു പോയി. ഞാൻ പ്ലീസ് പ്ലീസ് സാർ, കുഞ്ഞിനെ ഞങ്ങൾക്ക് തരണം, ഞങ്ങൾക്ക് തരണം. വീണ്ടും കണ്ണീരോടെയും തൊഴുകൈകളോടെയും ജാൻസി പറഞ്ഞു. തരാം, ഞാൻ തരാം. അനന്തു, വിശ്വാസം വരാതെ ശോഭ വിളിച്ചു. അവൻ നമ്മുടെ ആരുമല്ലല്ലോ അമ്മേ, കൊണ്ടുപോയിക്കോട്ടെ. ഒന്നുമില്ലെങ്കിലും സ്വന്തം അച്ഛനും അമ്മയല്ലേ, ഞാൻ അവനെ കൊണ്ടുവരാം. ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് തന്നെ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അനന്തു. ഹാളിൽ നിലത്തായി ഷീറ്റ് വിരിച്ചിട്ട് ശ്രീദേവി ലക്ഷ്മിയും കുഞ്ഞിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അനന്ത് അവിടേക്ക് വന്ന്. ആ അനന്ത് ചേട്ടാ, എന്താ രാവിലെ തന്നെ? കയറി വരുന്ന അനന്തുവിനെ നോക്കി ലക്ഷ്മി ചോദിച്ചു. ഞാൻ മോനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നാ മോളെ.
ഇവനെയോ? എന്താ എന്താ പെട്ടെന്ന് അനന്തുവേട്ടാ? അത് ഇവനെ കാണാൻ രണ്ടുപേരും വന്നിട്ടുണ്ട്, ഇവരെ കാണിച്ചു കൊടുക്കാനാ. ആണോ? ഞാൻ വരണോ? വേണ്ട മോളെ, ഞാൻ കൊണ്ടുപോയിക്കോളാം, ഡ്രൈവറുണ്ട്. ആ എന്നാ ശരി. അതുമല ടവൽ എടുത്ത് കുഞ്ഞിനെ നന്നായി പുതച്ച് അനന്തുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ലക്ഷ്മി. കഴുത്തിലൊന്ന് സപ്പോർട്ട് കൊടുത്താൽ മതി അനന്തു, അവൻ ദേഹത്ത് പറ്റിച്ചേർന്ന് ഇരുന്നോളും, ശ്രീദേവി പറഞ്ഞുകൊണ്ട് നിലത്ത് നിണീറ്റു. ആരാ അനന്തുവേട്ട വന്ന്? നിനക്ക് പറഞ്ഞറിയില്ല ലക്ഷ്മി, ഞാൻ ഇറങ്ങട്ടെ. എന്താ അനന്തുവേട്ടാ, എന്നാ മുഖം വല്ലാണ്ടിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല മോളെ, ആരൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലും നിനക്ക് ഞാനുണ്ട്, നന്ദുണ്ട്, കേട്ടല്ലോ. അതും പറഞ്ഞ് ലക്ഷ്മിയുടെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ, ശ്രീദേവിയുടെ മുഖത്ത് നോക്കാതെ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് തിരിഞ്ഞു കടന്നുപോയി അനന്തു. അതെന്താ മോളെ അനന്തു അങ്ങനെ പറഞ്ഞേ? ആവോ, ഈ അനന്തുവേട്ടൻ ഇപ്പൊ ഇങ്ങനെയാമ്മേ, അവിടെ ഇവിടെയും തൊടാത്തൊരു സംസാര നന്ദേട്ടനെ പോലെ. ലക്ഷ്മി പറയുന്ന കേട്ട് ശ്രീദേവി ഒന്ന് ചിരിച്ചു. കുഞ്ഞിനെയും കൊണ്ട് അനന്തു വീട്ടിലേക്ക് കയറി വരുന്നുണ്ടതും പരസ്പരം ഗൂഢലക്ഷ്യത്തോടെ നോക്കി പുഞ്ചിരിച്ചു ജാൻസി രൂപേഷും. ശേഷം മുഖത്ത് നിഷ്കളങ്കത വരുത്തി അനന്തുവിന്റെ മുഖത്തേക്ക് നോക്കി. കുഞ്ഞിനെയും കൊണ്ട് വരുന്ന അനന്തുവിനെ കണ്ടതും നേരെ അവന്റെ അടുത്തേക്ക് പോയി ശോഭ. മോനെ, നീ ഇതെന്ത് ഭാവിച്ച? കുഞ്ഞിനിപ്പൊ തന്നെ ഇവിടെ കൈ കൊടുക്കാൻ പോവാണോ? നീ ലക്ഷ്മിയോട് ശ്വേതയോടൊക്കെ ഈ കാര്യം പറഞ്ഞോ? എല്ലാം അറിയുമ്പോ അവരെങ്ങനെ പ്രതികരിക്കും നീ ചിന്തിക്കാത്ത എന്താ? ആരോടും പറഞ്ഞില്ല, പറഞ്ഞ ഒരിക്കൽ ലക്ഷ്മിയിൽ നിന്ന് ഇവനെ വേർപ്പെടുത്താൻ പറ്റില്ല അമ്മേ, അത് വീണ്ടും അവളുടെ സമതി തെറ്റിക്കും. അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ഒന്നുമില്ലെങ്കിലും നമ്മളിപ്പോ ഇവനെ ഇവന്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിലല്ലേ കൊടുക്കാൻ പോകുന്നത്. എന്നെഴുതി ആരോടൊരു വാക്ക് പോലും ചോദിക്കാതെ പറയാതെ കുഞ്ഞിനെ എടുത്തു കൊടുക്കുകയാണ് വേണ്ടത്? ഇവൻ അവരുടെ മകനാണെന്നുള്ളതിന്റെ തെളിവ് അവര് പറഞ്ഞതന്നെ നമ്മൾ കേട്ടതല്ലേ? അന്നാലിട്ട് ഞാനും വായിച്ചിരുന്ന അതിലുള്ള ഓരോ വരെയും കുത്തും കോമയും കൂടെ അവരോട് പറഞ്ഞ അമ്മയും കൂടെ കേട്ടതല്ലേ? ലക്ഷ്മിയോടും ശ്വേതയോടും സാവധാനം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഒരു അമ്മയുടെ വേദന എത്രയാണെന്ന് നമ്മൾ ഇതിനോടൊന്നും തന്നെ കണ്ടതല്ലേ? ലക്ഷ്മിയും ശ്വേതയത് അനുഭവിച്ചല്ലേ? അവർക്ക് ജാൻസിയെ മനസ്സിലാക്കാൻ പറ്റും, പറ്റും തന്നെയാ ഞാൻ വിശ്വസിക്കുന്നത്. മോനെ, അമ്മ ഒന്നും പറയണ്ട, സന്തോഷത്തോടെയൊന്നുമല്ല ഞാനിവനെ ഇവർക്ക് കൊടുക്കുന്നത്. നെഞ്ചുവിട്ടുന്ന വേദന ഞാനും അനുഭവിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ വേദനയേക്കാൾ എത്രയോ വലുതാ ഒരമ്മയുടെ വേദന. ഈ സമയം ഞാനത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, ഇവൻ അവരുടെ മകനാ, അവരുടെ കയ്യിൽ തന്നെ ഇവൻ വളരേണ്ടതും. അതും പറഞ്ഞ് കയ്യിലിരിക്കുന്ന കുഞ്ഞിൻ്റെ നെറ്റിയിൽ നിറകണ്ണുകളോട് ഉമ്മ കൊടുത്തു അനന്തു. ശേഷം നടന്ന് ജാൻസിയുടെ മുമ്പിലായി വന്നു നിന്നു. ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് സാറേ, എൻ്റെ മോനെ തിരികെ തന്നല്ലോ, ഒത്തിരി നന്ദിയുണ്ട്. അതും പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കാനായി മുന്നിലേക്ക് വന്ന് ജാൻസി. വാതിൽക്കൽ നന്ദുവിന്റെ ശബ്ദം കേട്ടതും പെട്ടെന്ന് തന്നെ ഞെട്ടലോട് അങ്ങോട്ടേക്ക് നോക്കി. അനന്തുവും ശോഭയും ജാൻസിയും രൂപേഷും അതീവ ദേഷ്യത്തോടെ അനന്തുവിനെ മാത്രം ഉറ്റുനോക്കിക്കൊണ്ട് അവൻ മുന്നിലേക്ക് വന്നു. എന്താ ഇവിടെ? നിറഞ്ഞ ഗൗരവത്തിൽ തന്നെ നന്ദി ചോദിച്ചു. നന്ദു, ഇത് ഇവന്റെ അച്ഛനും അമ്മയാ, ഇവനെ കൊണ്ടുപോവാൻ. ഇവന്റെ അച്ഛനും അമ്മയോ? എന്നു മുതൽ? ആ ചോദ്യം നന്ദു ചോദിച്ചത് ജാൻസിയുടെ രൂപേഷിന്റെ മുഖത്ത് നോക്കിയായിരുന്നു. പേടിയോടെ പരസ്പരം നോക്കിയ ശേഷം രണ്ടുപേരും ധൈര്യം സംഭരിച്ച് നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി. ഇവനെ പ്രസവിച്ച അന്നു മുതൽ ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജാൻസിയുടെ ആ ചോദ്യം കേട്ടും ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിൽ ഉയർന്നെങ്കിലും ആത്മസംയമനം പാലിച്ച് ജാൻസിയുടെ മുഖത്തേക്ക് ധൈര്യത്തോടെ നോക്കി നന്ദു. ഞാൻ ആരെങ്കിലും ആവട്ടെ, പെട്ടെന്നൊരു ദിവസം വന്ന് ഇത് ഞങ്ങളുടെ മകനാണെന്ന് പറഞ്ഞാ ഇവൻ അനന്തുവിന് വിട്ടുതരാൻ കഴിയുമായിരിക്കും, പക്ഷേ എനിക്ക് കഴിയില്ല. വെറുതെ അല്ല സാറേ, ഇവൻ ഞങ്ങളുടെ മകനാണെന്ന് തെളിയിക്കുന്ന തെളിവുകൾ അനന്തകൃഷ്ണ സാറിനെ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട് ഞങ്ങള്. ആണോ? അതെന്ത് തെളിവാ? രൂപേഷിന്റെ മുന്നിൽ ഇരുകൈകളും നെഞ്ചത്ത് പിണച്ചു കെട്ടിയെന്നുകൊണ്ട് നന്ദു ചോദിച്ചു. അന്ന് ഓർഫനേജിൽ ഇവനെ ഉപേക്ഷിക്കാൻ നേരം ജാൻസി ഒരു ലെറ്റർ എഴുതി വെച്ചിരുന്നു. ആ ലെറ്ററിലുള്ള ഓരോ വരികളും അനന്തകൃഷ്ണ സാറിനെ പറഞ്ഞു കേൾപ്പിച്ചിട്ട് തന്നെയാ ഇവൻ ഞങ്ങൾ കൈപ്പറ്റാൻ പോകുന്നത്. ഒരു ലെറ്ററും അതിനെ നാല് വരി ഇവർ പറഞ്ഞപ്പോ അത് വിശ്വസി കണ്ണനെ നീ ഇവർക്ക് കൊടുക്കാൻ പോയാനെന്തോ? അനന്തുവിന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ തന്നെ നന്ദു ചോദിച്ചു. നന്ദു, ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ വലത് കൈ ഉയർത്തി കാണിച്ച് അവനെ തടഞ്ഞു നന്ദു. ഇവൻ വിശ്വസിക്കുമായിരിക്കും, പക്ഷേ ഞാൻ വിശ്വസിക്കില്ല. ഇനി അഥവാ വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ സോളിഡ് പ്രൂഫ് ഉണ്ടായിരിക്കണം. സാറെന്താ ഉദ്ദേശിക്കുന്നത്? ഡി എൻ എ റിപ്പോർട്ട്. ഇവന്റെ ഒരു മുഴിനാര് മതിയല്ലോ അത് തെളിയിക്കാൻ. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് വാ. ഒരു മടിയും കൂടാ ഞാൻ നിങ്ങളുടെ കയ്യിൽ വെച്ചേരാ ഇവനെ. എന്തേ? അത് അനന്തകൃഷ്ണൻ സാറല്ലേ പറയേണ്ടത്? അവനല്ല, ഞാനാ പറയേണ്ടത്, ഞാൻ മാത്രം. നീ വാ ജാൻസി, നമുക്ക് ലീഗലി മൂവ് ചെയ്യാം. അതും പറഞ്ഞ് ദേഷ്യത്തോടെ തന്നെ ജാൻസിയുടെ കയ്യും പിടിച്ച് പുറത്തേക്ക് പോയി രൂപേഷ്. നന്ദു, അവര് ലീഗലി മൂവ് ചെയ്താ? പറഞ്ഞു തീരുന്നതിന് മുമ്പ് അനന്തുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന് തുടുത്ത ഇരുകവിളിൽ ഉമ്മ കൊടുത്ത് നന്ദു. അനന്ത് വിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ഇടത് കൈ കൊണ്ട് കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് വലത് കൈ കൊണ്ട് അനന്തുവിന്റെ കവിളിൽ ആഞ്ഞു തല്ലി നന്ദു.
നന്ദുവിന്റെ ഭാഗത്തുനിന്നുള്ള ആ പ്രതികരണം ശോഭയിലും അനന്തുവിലും ഞെട്ടിലുണ്ടാക്കി. കവിളിൽ കൈവച്ച് ഒന്നും മനസ്സിലാവാതെ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി അനന്തു. പെട്ടെന്നൊരു ദിവസം ആരെങ്കിലും രണ്ടുപേര് വന്ന് എന്തൊക്കെയോ പറഞ്ഞതും ആരോടൊന്നും ചോദിക്കാതെയും പറയാതെ ഇവനെ അവർക്ക് എടുത്തു കൊടുക്കാൻ. നീ ആരാടാ? അവരിവന്റെ അച്ഛനും അമ്മയാണോ എന്ന് അന്വേഷിക്കേണ്ട ഒരു മര്യാദയെങ്കിലും നിനക്കില്ലേ? അത്രയ്ക്കേയുള്ളോ നിന്റെ മനസ്സിൽ ഇവന്റെ സ്ഥാനം? കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കി ദേഷ്യത്തോടെ തന്നെ നന്ദു ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തറഞ്ഞുപോയി അനന്തു. നന്ദു, ഞാൻ മിണ്ടരുത്. നീ ഇവൻ ആരാണെന്ന് അറിഞ്ഞിട്ടാ നീ? ഞാൻ വരാനല്പം വൈകിരുന്നെങ്കിൽ ഇവന്റെ അവസ്ഥ എന്താവുമായിരുന്നു? നന്ദു ഇവന്റെ അച്ഛനും അമ്മയും അല്ല. അവരിവന്റെ ആരുമല്ല. ഇനി മേലിൽ അങ്ങനെ വല്ലതും ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞാ? അനന്തുവിനോടായി ദേഷ്യത്തിൽ തന്നെ അത് പറഞ്ഞോണ്ട് കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് തിരിഞ്ഞടന്നു പോയി നന്ദു. നന്ദു നിക്ക്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ നന്ദു. പിന്നാലെ ഓടി അനന്തു. നോക്കിയേക്കാ കാറെടുക്കോ. ദേഷ്യം ഒട്ടും കുറയാതെ തന്നെ ഡ്രൈവറോട് പറഞ്ഞ് കാറിന്റെ പിൻസീറ്റിന് ഡോർ തുറന്ന് അതിനകത്തേക്ക് കയറി നന്ദു. അനന്തു ഓടിപ്പിടിച്ച് വരുമ്പോഴേക്കും കാറ് നീങ്ങി തുടങ്ങിയിരുന്നു. അല്ല, ഇതായിരുന്നു നന്ദേട്ടനോ? ഇത്രപ്പെടും ജോലി കഴിഞ്ഞോ? വരുന്ന കാര്യം വിളിച്ചുകൂടി പറഞ്ഞില്ലല്ലോ. കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് വീടിന്റെ അകത്തേക്ക് കയറിയുന്ന നന്ദുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് ലക്ഷ്മി അവിടേക്ക് വന്നു. അനന്തുവേട്ടൻ ഇവനെ ആരെയോ കാണിക്കാൻ കൊണ്ടുപോയതാ? നന്ദേട്ടൻ ഉണ്ടായിരുന്ന അവിടെ? അത് അനന്തുവേട്ടൻ നന്ദേട്ടനെ കാണിക്കാനാണോ ഇവനെ കൂട്ടിക്കൊണ്ടുപോയത്? നന്ദുവിന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വായിക്കൊണ്ട് ലക്ഷ്മി ചോദിക്കുന്ന കേട്ടോ. ഒരു നിമിഷം ഒന്നും മിണ്ടാതെ ലക്ഷ്മിയും കുഞ്ഞിനെയും മാറി മാറി നോക്കി നിന്ന് പോയി നന്ദു. ഹലോ നന്ദേട്ടാ, എന്തോന്നും മിണ്ടാത്ത്? വീണ്ടും ലക്ഷ്മി ചോദിച്ചു. ഏയ്, ഒന്നുമില്ല ഒന്നുമില്ല ലക്ഷ്മി. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. ആ, അതൊക്കെ സംസാരിക്കാം. പക്ഷെ അതിനുമ്പോ ഒരു കാര്യം, പോകാൻ നേരം നന്ദേട്ടൻ തിരിച്ചു വരുമ്പോ എനിക്കൊരു സർപ്രൈസ് തരാന്ന് പറഞ്ഞില്ലേ? എവിടെ സർപ്രൈസ്? ചെറിയൊരു കുറുമ്പോടെ ലക്ഷ്മി ചോദിച്ചു. അവിടെ കയ്യിലിരിക്കുന്ന കണ്ണനെ നെറുകിൽ തലോടി അവൻ. നീ എന്ന് പറഞ്ഞ ശരിയാ ലക്ഷ്മി, ഇവനേക്കാൾ വലിയ എന്ത് സർപ്രൈസാ? പറഞ്ഞുകൊണ്ട് തന്നെ വേഗം മൂലത്തെ റൂം ലക്ഷ്യമാക്കി നടന്നുപോയി നന്ദു. ഗാർഡനിൽ കുഞ്ഞിനെയും ചേർത്ത് പിടിച്ച് സ്വിംഗ് ചെയറിൽ ഇരിക്കുമ്പോൾ എന്തോ ആലോചനയിൽ എന്ന പോലെ വിദൂരതയിലേക്ക് നോക്കിയിരുന്നു നന്ദു. നന്ദുവിന്റെ തോളിൽ മുഖം ചേർത്ത് വെച്ച് സുഖമായിട്ട് ഉറങ്ങിയായിരുന്നു കണ്ണൻ. നന്ദേട്ടാ? പിന്നീട് ലക്ഷ്മിയുടെ വിളി കേട്ടതും തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കി നന്ദു. എന്താ ഇവരെയും പിടിച്ചിങ്ങനെ ഇവിടെ വന്നിരിക്കുന്നേ? എന്തുപറ്റി? കണ്ടിട്ട് എന്തോ വലിയ ആലോചനയാണ് തോന്നല്ലോ. നന്ദുവിനടുത്തായി സ്വിംഗ് ചെയറിലേക്ക് ഇരുന്നോട് ലക്ഷ്മി ചോദിച്ചു. മുഖത്തെ ഗൗരവം മാറ്റി കുറുമ്പ് നിറഞ്ഞൊരു പുഞ്ചിരി വരുത്തി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ. അങ്ങനെ തോന്നിയോ? ഒരു കാര്യമുണ്ട്. എന്നോടെന്തോ പറയേണ്ടത് പറഞ്ഞ കാര്യമാണോ? എന്നാ പറയുന്ന നന്ദേട്ടാ, എന്തിനീ സസ്പെൻസ്? പറയാം ലക്ഷ്മി, എല്ലാം പറയാം. അതിനൊക്കെ മുമ്പ് നമുക്കൊരു യാത്ര പോയാലോ? ഇന്നൊരു യാത്ര കഴിഞ്ഞ് വന്നല്ലേ ഉള്ളൂ, അതിനു മുമ്പ് പോകണം. പിന്നെ ഒരു ദിവസം പോയാൽ പോരെ? നല്ല കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കാൻ പാടില്ലെന്നല്ലേ പറയാ? ഈ യാത്ര ഇപ്പോ വളരെ അത്യാവശ്യമാ. എവിടേക്കാ നന്ദേട്ടാ? എപ്പോഴും പോലെ തരച്ച സസ്പെൻസ്. ഈ യാത്രയിൽ നമ്മൾ മാത്രമല്ല, അനന്തവും ശ്വേതയും ഉണ്ട്. ആണോ? നന്ദേട്ടൻ വിളിച്ചിരുന്നു? അനന്തുവേട്ടനെ വിളിച്ചില്ല, വിളിക്കാൻ പോവാ. ഇതാ, നീ മോനെയും കൊണ്ട് അകത്തേക്ക് വെക്കോ, ഞാൻ അനന്തുവിനെ വിളിക്കട്ടെ. നന്ദു പറയുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ശ്രദ്ധയോടെ കുഞ്ഞിനെ അവനുണരാതെ തന്നെ എടുത്തു ലക്ഷ്മി. കുഞ്ഞിനെയും കൊണ്ട് തിരിഞ്ഞു നടന്നു പോകുന്ന ലക്ഷ്മിയെ നോക്കി നിൽക്കുമ്പോൾ വീണ്ടും നന്ദുവിന്റെ മുഖത്തെ ചിരി മാറി ഗൗരവം നിറഞ്ഞിരുന്നു. ലക്ഷ്മി അകത്തേക്ക് പോയി എന്ന് ഉറപ്പായതും ട്രാക്ക് പാൻസിൽ നിന്ന് ഫോൺ എടുത്ത് അനന്തുവിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഗേറ്റിന്റെ അടുത്ത് കാറിന്റെ ഹോൺ ശബ്ദം കേട്ടത്. സെക്യൂരിറ്റി ഗേറ്റ് തുറക്കുന്നു. അനന്തുവിന്റെ കാർ അകത്തേക്കായിരുന്നു കണ്ടതും മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. കാറിൽ നിന്ന് അനന്തവും ശ്വേത ഇറങ്ങി അകത്തേക്കാരം നടക്കുമ്പോഴാണ് ഗാർഡിൽ അവരെ തന്നെ നോക്കിയേക്കുന്ന നന്ദുവിനെ കണ്ടത്. അനന്തുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ശ്വേത വേഗത്തിൽ നന്ദുവിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അനന്തു നിറഞ്ഞ ചമ്മലോട് നന്ദുവിന്റെ മുഖത്ത് നോക്കേണ്ട മടിയോടെ ശ്വേതയുടെ പിന്നാലെ നടന്നു വന്നു. നന്ദു, കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. എനിക്കൊരേ ഒരു പരാതിയേ ഉള്ളൂ, ഇവൻ ചെയ്ത തെമ്മാടിത്തരം നീ ഒരടിയിൽ നിർത്തിയല്ലോ എന്ന്. അനന്തുവിനെ ഒന്ന് ചൂണ്ടിക്കൊണ്ട് ശ്വേത പറയുമ്പോൾ കുറ്റബോധത്തോടെ മുഖം കുനിച്ച് നിൽക്കുന്ന അനന്തുവിന്റെ മുഖത്തേക്കാണ് നന്ദു നോക്കിയത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ആരെങ്കിലും എന്തെങ്കിലും രണ്ടു വാക്കൊന്ന് പറയുമ്പോൾ കുഞ്ഞിനടുത്ത് കൊടുക്കാൻ തുടങ്ങി ഇവനെ തല്ലിയല്ല കൊല്ലുക വേണ്ടത്. മതിശ്വേത, അവനറിയാതെ ചെയ്തല്ലേ, ലീവ് ഇറ്റ്. എങ്ങനെ മറക്കും നന്ദു? നീ വരാൻ അല്പം വൈകിയിരുന്നെങ്കിൽ അവർ കണ്ണനെയും കൊണ്ട് പോയില്ലായിരുന്നു. ഒരു പക്ഷെ ചിലപ്പോൾ അവര് അവരുടെ മകനാവാം. പക്ഷെ അതവർ പ്രൂവ് ചെയ്യേണ്ട കോടതിയില്ല, അതുപോലും ഓർക്കാതെ ഇവൻ. വീണ്ടും ശ്വേത പറയുമ്പോൾ നടന്ന് അനന്തുവിന്റെ മുമ്പിലായി വന്നു നിന്നു നന്ദു. അനന്തു, ഐ എം സോറി പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നന്ദുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു അനന്തു. ചെറിയൊരു പുഞ്ചിരിയോടെ അവനെയും തിരികെ കെട്ടിപ്പിടിച്ചു നന്ദു. സോറി ചോദിക്കേണ്ട, ഞാനല്ലേടാ. മുൻപിന് ആലോചിക്കാതെ എടുത്തിയാണ് തീരുമാനം എടുക്കാൻ പോയത് ഞാനല്ലേ. എന്താണെന്നറിയില്ല. ഒരു നിമിഷം കണ്ണൻ്റെ അമ്മയിൽ ഞാൻ ലക്ഷ്മിയെ കണ്ടു. അനന്തു പറയുമ്പോൾ അവനെ തന്നിൽ നിന്ന് നടത്തി മാറ്റി അവൻ്റെ ഇരുന്നോളിനും കൈവച്ചു നന്ദു. നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അത് കണ്ണൻ്റെ അമ്മയാണെന്ന്? എടാ, അവര് പറഞ്ഞെല്ലാം പച്ചക്കള്ളാ. അതെങ്ങനെ നിനക്കറിയാം? ഒരിക്കലും അവർ DNA റിപ്പോർട്ട് ചെയ്ത് നമ്മുടെ മുമ്പിൽ വന്നിരുന്ന
നമുക്ക് കണ്ണനെ അവർക്ക് കൊടുത്തല്ലേ പറ്റൂ. ഒരു ഡി എൻ എ റിപ്പോർട്ട് കൊണ്ട് ആരും വരില്ല നന്ദു. കണ്ണനെയൊന്നും നമ്മളോടൊപ്പം ഉണ്ടാവും. അതിങ്ങനെ നിനക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റൂ നന്ദു? സ്വന്തം അച്ഛന്റെ അമ്മയുടെ ഡി എൻ എ മുടിനാരും കണ്ണന്റെ മുടിനാരും എടുത്താലല്ലേ റിസൾട്ട് മാച്ച് ആവൂ. അങ്ങനെ മാച്ച് ആവണമെങ്കിൽ അതിന് കണക്ട് ചെയ്യേണ്ടത് ഇന്ന് അവിടെ വന്നവരുടെ ഹെയർ സാമ്പിൾ അല്ല, എന്റെ ലക്ഷ്മിയുടെയുമാണ്. നന്ദു പറയുമ്പോൾ ആ വാക്കുകൾ കേട്ട് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കി അനന്തവും ശ്വേതയും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ കണ്ണൻ? കണ്ണൻ നിന്റെ മോനാണെന്നോ? അതെങ്ങനെ നീ? സത്യമാണ് അനന്തു, ഞാൻ പറഞ്ഞത് മുഴുവൻ സത്യമാ. കണ്ണൻ എന്റെയും ലക്ഷ്മിയുടെയും മകനാ. ഈ സത്യം നിന്നോട് പറയാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയായിരുന്നു ഞാൻ. നന്ദു, നീ പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. കണ്ണൻ അതെങ്ങനെ സാധ്യവും? ഊട്ടിയിൽ ഡെലിവറി കഴിഞ്ഞ ലക്ഷ്മിയുടെ കുഞ്ഞെങ്ങനെ എറണാകുളത്തെ ഓർഫനേജിലെത്തി? ശ്വേത ചോദിച്ചു. പറയാം, എല്ലാം പറയാം. അതിനു മുമ്പ് സത്യങ്ങൾ അറിയേണ്ട രണ്ടുപേരും കൂടിയുണ്ട്, വല്യച്ഛനും അച്ഛനും. അവർ കൂടെ വന്നോട്ടെ, അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾ നാലുപേരോടും പറയാം. പറഞ്ഞുകൊണ്ട് തന്നെ മുന്നിൽ നിന്ന പെൺകുട്ടിയുടെ മുഖത്ത് ആഞ്ഞു തള്ളി പൂജ. കവിളത്ത് കൈവച്ച് നിസ്സായ ഭാഗത്തിൽ അടുത്തിരിക്കുന്ന പുരുഷന്റെ മുഖത്തേക്ക് നോക്കി അവൾ. സ്റ്റെല്ല, രാജു എന്ന നിങ്ങൾ രണ്ടുപേരെയും പേര് മാറ്റി രൂപേഷ് ജാൻസി എന്ന പേരിൽ അനന്തുവിന്റെ വീട്ടിലേക്ക് വിട്ടത് ഇങ്ങനെ വെറും കൈയോടെ തിരിച്ചു വരാനല്ല, നന്ദുവിന്റെ കുഞ്ഞിനെ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നിട്ടും നീയൊക്കെ? അതും പറഞ്ഞുകൊണ്ട് തന്നെ അടുത്തുള്ള മേശയിൽ ദേഷ്യത്തോടെ ആഞ്ഞടിച്ചു പൂജ. മാം, ഞങ്ങൾ പറഞ്ഞില്ലേ? ഞങ്ങൾ പറഞ്ഞില്ല അനന്തകൃഷ്ണൻ അപ്പാട് വിശ്വസിച്ചതാ. കുഞ്ഞിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തരുന്നതിന് തൊട്ട് മുമ്പ് ഗോവിന്ദ് സാർ വന്ന് അനന്തകൃഷ്ണൻ സാറിനോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഗോവിന്ദ് സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് മുമ്പിൽ ഞങ്ങൾക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. സ്റ്റെല്ല പറഞ്ഞ സത്യമാണ് മാഡം, ഡി എൻ എ റിപ്പോർട്ട് കൊണ്ടുവരുന്നതിന് അന്ന് കുഞ്ഞിനെ തരാമെന്നാണ് ഗോവിന്ദ് സാർ ഞങ്ങളോട് പറഞ്ഞു. ഇനി അവിടെ നിന്ന് കള്ളി വിളിച്ചെത്താമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനോട് ലീഗലി മൂവ് ചെയ്തോളാന്ന് പറഞ്ഞ് ഞാൻ സ്റ്റെല്ലയും കൂടെ അവിടെ നിന്ന് ഇറങ്ങിയത്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.